നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ അപ്രതീക്ഷിത തിരിച്ചടി. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ 6 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തെക്കൻ ലബനനിലെ ഗ്രൌണ്ട് ഓപ്പറേഷൻ കൂടുതൽ വ്യാപിപ്പിക്കുന്നതായി IDF പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ തിരിച്ചടി ഉണ്ടായത്. അതിർത്തിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് സൈന്യം നീങ്ങുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗോലാനി ബ്രിഗേഡിന്റെ 51 ബറ്റാലിയനിലെ അംഗങ്ങളായ 19, 20, 21, 22 വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത്. IDF നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെക്കൻ ലബനനിലെ ഒരു ഗ്രാമത്തിലെ കെട്ടിടത്തിനകത്ത് 4 ഹിസ്ബുള്ള അംഗങ്ങളുമായി ഉണ്ടായ വെടിവയ്പ്പിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. ഒരു സൈനികന് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. പ്രദേശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഇതിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു. 2 ദിവസം മുമ്പ് ഇസ്രായേലിനെ ലബനൻ ഞെട്ടിച്ചിരുന്നു. വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചായിരുന്നു ഹിസ്ബുൾ അന്ന് ഒരു ഞെട്ടലുണ്ടാക്കിച്ചത്. ബെയ്റൂത്തിലെ പേജർ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലാണെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആക്രമണം. 100 റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ ഒരു വീഡിയോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേൽ ആക്രമണത്തിനിരയായതും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും IDF എക്സിൽ കുറിച്ചു. അതിനിടെ ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്നു. പ്രസ്താവന പ്രകോപനപരവും അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ ലംഘനവുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചെടുക്കുമെന്നും US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണെന്നാണ് ധനമന്ത്രി ആഞ്ഞടിച്ചിരിക്കുന്നത്. പലസ്തീൻ പ്രദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനപരമായ എല്ലാ പ്രസ്താവനയും തങ്ങൾ തള്ളിക്കളയുന്നു. അന്താരാഷ്ട്ര പ്രമേയങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രസ്താവന. മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ മാത്രമേ അത് സഹായിക്കൂവെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ്. സ്വതന്ത്ര പലസ്തീൻ രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണ്. ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരത്തിൽ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിലീജിയസ് സയണിസം പാർട്ടിയുടെ പ്രതിവാര യോഗത്തിന് മുമ്പോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രായേൽ മന്ത്രിയുടെ പരാമർശങ്ങൾ. വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മൾ. ഈ വർഷം നമ്മൾ അധികാരം സ്ഥാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു.